രണ്ടു ദിവസമായി വീട്ടിൽ നല്ല ഒരു മണമാണ്. ആ മണം ദുർഗന്ധമായതുകൊണ്ട് അമ്മ അന്വേഷിച്ചിറങ്ങി, എവിടെയാണ് ഈ ദുർഗന്ധം വരുന്നത്. പല സ്ഥലങ്ങളും നോക്കി, ഈ പൂച്ച അത്ത് കിടക്കുന്നുണ്ടോ, എലി അത്ത് കിടക്കുന്നുണ്ടോ, എല്ലാം തപ്പിക്കൊണ്ടിരിക്കണം. അവസാനം അമ്മ മോൻ്റെ റൂമിലേക്ക് തന്നെ എത്തി. അവൻ എന്തോ സാധനം എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് തന്നെയാണ് മണം വരുന്നതെന്ന് മനസ്സിലായി. മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ബാഗിൻ്റെ ഉള്ളില് സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്ന പോരുന്ന സമയത്ത് കുറെ പഴങ്ങളൊക്കെ പറക്കി അരികൂട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ മണമാണ് വീട് മുഴുവനായിട്ട് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് ഇത് ചീഞ്ഞ് ആകെ ഇരിക്കുന്നു. അമ്മ എടുത്ത് ദൂരെ ഏറിയ മോൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും സാധനം പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ട്. മോൻ വിഷമമായി. അമ്മ പറഞ്ഞു കൊടുക്കുക, മോനെ നമ്മള് അതൊന്നും സൂക്ഷിച്ചു വെക്കരുത്, അത് നമ്മൾക്ക് മണമുണ്ടാക്കുമെന്നുള്ളത്. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ ഇത് തന്നെയാ പറഞ്ഞു വെക്കുന്നത്, ചില പാപങ്ങൾ ആരുമറിയാതെ നീ സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് നിനക്ക് ദുർഗന്ധമായിട്ട് മാറുമട്ടോ. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ ചിന്തിക്കുക, ആരുമറിയാതെ എൻ്റെ ജീവിതത്തിൽ ചീഞ്ഞളിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ധ്യാനിച്ചു നോക്കി. ദൂരെ എറിയാനാ, നിന്റെ ശരീരം മുഴുവൻ കളയാതിരിക്കാൻ വേണ്ടി ആ പാപഹേതുവാകുന്ന വസ്തു എന്താണോ അത് നശിപ്പിക്കുക, ദൂരെ എറിയുക. നമ്മൾ ദൂരെ എറിയാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ജീവിക്കണേ. ആരും അറിയുന്നില്ലല്ലോ, കുഴപ്പങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ രോഗാവസ്ഥകളൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റുകളിൽ പോകുന്ന കുറേയേറെ പാപ സാഹചര്യങ്ങൾ എനിക്കുണ്ട് എന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ധ്യാനിച്ചു നോക്കാം എന്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ്. അത് ചീഞ്ഞും എന്നുള്ളത് മനസ്സിലാക്കാം. എപ്പോഴെങ്കിലൊക്കെ ചീയും, അത് മറ്റുള്ളവർക്ക് ദുർഗന്ധമാകും. ഈ ലോകം മുഴുവൻ ദുർഗന്ധമായിട്ട് മാറി. പിന്നെ അവര് വലിച്ചെറിയുന്നതിന് മുമ്പ് നമുക്ക് തന്നെ അത് വലിച്ചെറിയേണ്ട ദിവസമാണ് ഈ നോമ്പ് കാലഘട്ടം. അതുകൊണ്ട് ഒന്ന് ധ്യാനിച്ചു നോക്കാം, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആരും കാണാതെ ഞാൻ ഒളിപ്പിച്ച് വെച്ചത് ചീഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ അറിയുന്നുണ്ടാകില്ല, നമ്മള് ഈ ചീയലിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ അത് സുഗന്ധമായിട്ട് മാറും. കുറച്ച് ആദ്യത്തെ ദിവസം നമുക്ക് തോന്നും അതിന്റെ ദുർഗന്ധം, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ദുർഗന്ധം സുഗന്ധമായിട്ട് മാറും. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. പാപം സുഖമായിട്ട് മാറും. ഈ പാപം സുഖമായിട്ട് മാറുമ്പോൾ എന്തുണ്ടാകുന്നു, പിന്നെ ആ സുഖത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ ആരെങ്കിലും നമ്മൾ ആ സുഖത്തെ കുറിച്ച്, ആ ദുർഗന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അവനെതിരെ കോപിക്കുകയും ചെയ്യും. ധ്യാനിക്കാം, അങ്ങനെ പാപം സുഗന്ധമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം.